നമസ്കാരം. ജീവജ്യോതി ഗോസ്പൽ വോയിസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തീവ്ര അനുഭവങ്ങൾ സർഗവാസനയുള്ളവരിൽ ഉളവാക്കുന്ന പ്രതിഫലനമാണ് കാവ്യവും കലയും. ദൈവഭക്തരായ കവികൾ കഷ്ടതയിലൂടെയും ജീവിത പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അവരുടെ നന്മയുള്ള മനസ്സിൽ നിന്നും ഊറി വരുന്ന മധുര ഗാനങ്ങൾ എക്കാലവും സഹൃദയർക്ക് ആശ്വാസവും ആനന്ദവും പകർന്നവയാണ്. ഒലിവ് കായ്ക്കൾ ശ്രോതാവിന് അനുഗ്രഹ അനുഭവമായി മാറുന്നത് ഹൃദയസ്പർശിയായ അർത്ഥവും ഇമ്പമുള്ള പദവിന്യാസവും ചേതോഹരമായ സംഗീതവും ആകർഷകമായ താളവും സ്വരനിശ്ചയവും ശബ്ദമാധുര്യമുള്ള ആലാപനവും കൂടിച്ചേരുമ്പോഴാണ്. ഗാനങ്ങളുടെ പശ്ചാത്തലവും ഗാനങ്ങളുടെ പ്രത്യേക സന്ദർഭവും അറിയുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയും സൗന്ദര്യവും ആസ്വാദക മനസ്സുകളിൽ വർദ്ധിക്കുന്നു. ഇന്ന് നമുക്ക് ക്രൈസ്തവ ജനങ്ങൾക്ക് അനേകം പാട്ടുകളെ സമ്മാനിച്ച ഒരു രചയിതാവിനെ പരിചയപ്പെടാം. റവറൻറ്റ് ടി കോശി. 1857 May 15 കൊല്ലം ജില്ലയിൽ കല്ലട മുക്കടവ് കുടുംബത്തിൽ സുശേഷനും തോമസിൻ്റെ 5-ാമത്തെ മകനായി ജനിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിതാവിൻ്റെ മാതൃക പിന്തുടരുവാൻ 1892 വൈദിക പഠനം ആരംഭിച്ചു. 1895 ഡീക്കൻ സ്ഥാനവും 1896 പട്ടക്കാരനായും ഉയർത്തപ്പെട്ടു. ആത്മോപകാരി എന്ന പേരിൽ സമാഗമങ്ങളുടെ ആത്മീയ പുരോഗതിക്കായി ഒരു മാസിക ആരംഭിച്ചു. ഗ്രന്ഥകാരൻ, പത്രാധിപർ, ചിത്രകാരൻ എന്നീ നിരകളിൽ പ്രശസ്തനായിരുന്ന കോശി അച്ഛനാണ് മലയാള മനോരമ എന്ന ഹെഡിങ് ചിത്രീകരിക്കുന്നത്. നസ്രാണി ദീപിക ദിനപത്രത്തിൻ്റെ തലക്കെട്ടും അച്ഛൻ്റെ കരവിരുന്ന് തന്നെ. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഇന്നും ചില പള്ളികളിൽ ഉണ്ട്. ദീർഘനാൾ ആത്മോപകാരി മാസികയുടെ ചുമതല വിശ്വസ്തയോടെ വഹിച്ച അച്ഛൻ്റെ വിജ്ഞാനപ്രദവും ആത്മീയ വർധനവിന് ഉതകുന്ന ലേഖനങ്ങളും ആയിരങ്ങളെ സ്വാധീനിച്ചു. നീളക്കുറവും നീണ്ട താടിയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരുന്നു. അഗാധമായ വചന പാണ്ഡിത്യവും നല്ലൊരു പ്രസംഗകനായി അദ്ദേഹത്തെ ഉയർത്തി. മാരാമൻ കൺവെൻഷനിലും പതിവായി അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. മഹായോഗങ്ങളിൽ പാടുവാൻ നല്ല പാട്ടിൻ്റെ ദൗർലഭ്യം ഗ്രഹിച്ചപ്പോൾ ആംഗലേയ ഗാനങ്ങൾ ചാരുത ഒട്ടും ചോരാതെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി. അങ്ങനെ ആത്മാവാം വഴികാട്ടി, ആശിഷ മാരി ഉണ്ടാകും, ഇമ്മാനുവൽ തൻ ചങ്കതിൽ, എൻ രക്ഷക എൻ ദൈവമേ, കൂടെ പാർക്ക നേരം വൈകുന്നില്ല, പിളർന്നൊരു പാറയെ, ശുദ്ധിക്കാനി യേശു സമീപെ തുടങ്ങിയ പ്രശസ്ത ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് ലഭിച്ചു. തലവടി ആനപ്രമ്പാൽ ക്ഷേത്ര പരിസരത്ത് പരിശോധന നടത്തിയ അച്ഛനെയും സഹപ്രവർത്തകരെയും ക്ഷേത്രവാസികൾ കല്ലെറിഞ്ഞു വിളിച്ചു. തിരികെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രത്തിലെ ആനയ്ക്ക് മതമിളകി ഓടാൻ തുടങ്ങി. സുവിശേഷകരെ ഉപദ്രവിച്ചതിനാൽ സംഭവിച്ചതാണെന്ന് ബോധ്യമായതിനാൽ അവർ അച്ഛൻ്റെ അടുക്കൽ വന്ന് ക്ഷമ പറയുകയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതും അദ്ദേഹത്തിന് നേരെ പോക്കായിരുന്നു. അല്പം മുൻകോപിയായിരുന്ന അച്ഛൻ ഒരിക്കൽ വടിയെടുത്ത ഒരാളെ അടിച്ചു. പിന്നത്തേതിൽ അനുതപിച്ച് അദ്ദേഹം കണ്ണുനീർ തൂരിക്കൊണ്ട് പാടിയതാണ് യേശുവിൻ സാദൃശ്യമെന്നിൽ പലിക്ക എന്ന ഗാനം. കൂടാതെ എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ സ്വർഗ, നിദ്രയിൽ ഞാനായ നേരം, യേശു മഹേഷിനെ ഞാൻ സ്നേഹമാം യേശുവിൻ, മനുവേല ദിനം മമ മനമേ മുതലായ ഗാനങ്ങളും രചിച്ചു. 1940 June 8 83 വയസ്സിൽ ആത്മീയ മണ്ഡലത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആത്മോപകാരി അച്ഛൻ അനശ്വര തീരത്തേക്ക് യാത്രയായി. തുടർന്നും ഇതുപോലുള്ള നല്ല ഗാനങ്ങളുടെ രചയിതാക്കളെയും അതിൻ്റെ പശ്ചാത്തലവും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.